ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും മഞ്ചൾ സ്പൈസ് ഓഫ് ഫ്ലേവർ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഹൽവയാണ്. വളരെ പെട്ടെന്ന് അതുപോലെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. മാത്രമല്ല, വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ചേരുവ വെച്ചിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഹൽവ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ആ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മൂന്ന് ഓപ്ഷൻ വരും. അതിൽ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പിന്നീട് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ശർക്കര പാനി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് അതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് പാനിയാക്കാൻ വെക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരിച്ച് നമുക്ക് മാറ്റി വെക്കാം. മറ്റൊരു ബൗളിലേക്ക് അര കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് മൂന്ന് കപ്പ് കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ മട്ടരിയുടെ കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒട്ടും കട്ട പിടിക്കരുത്, അതിനാണ് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള കഞ്ഞിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. കട്ട ഉണ്ടാവരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അരിച്ചെടുത്താൽ മതി. ഇനി നമുക്കതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. പെട്ടെന്ന് തന്നെ കുറുകി വരും. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് ചെറുതായിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുക. ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവം വരെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ. ആദ്യം ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നട്ട്സ് കൂടുതൽ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്താൽ മതി. ഇനി ഒരു ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്യാൻ. ഏകദേശം റെഡിയായി വരുന്നുണ്ട്.
ഇനി ഒരു ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരിവായി വരുന്നുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. ഇനി ഇത് ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇതിൻ്റെ അടിയിൽ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ബദാം ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാറി കിട്ടിയാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് സൈഡൊന്ന് വിടിച്ചു കൊടുക്കുക. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കഞ്ഞിവെള്ളം വെച്ചിട്ടുണ്ടാക്കുന്ന ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നല്ല നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.